स्वागत प्रधान वार्ता सोलार केस उम्मनचांडी बंगलूरू कोड़ती विधि व्यवसायी एम के कुरिबि कबली अरुप लक्ष आस नल्कण पण प्रति स्वत्व कंकट विजिलेंस डायरेक्टर स्थान जेकब तोमस आवश्यक सरकार तल्ली डीजीपी की पूर्ण पिंण या स्थान अदी अद आग्रह फोन चोर्तल विवाद क्राइम ब्रांच अन्वेषिक्कुम विजिलेंस डायरेक्टर मुख्यमंत्री अविश्वासम प्रतिपक्ष रेशन कार्ड पुनक्रमीकरण तालूक ऑफीस स्त्री दुरीपर्व नैयाचिकर निरवधि स्त्री कुीणु बदल क्रमीकरण भक्ष्यमंत्री रेशन संप्रदाय केन्द्रम तकर्कुरा विजय मध्यम विले भूमि केस हाईकोड़ी सरकार वन तोल सरकारी प्रतिसंधि मध्यम विलर्ना कर्कशन मुख्यमंत्री चिल्कुर नियमों बाधकम समीपन वे समाजवादी पार्टी समवाय चेर योग तलिपिरी मुलायम अखिलेश तमिल रूक्ष वाक्पोर अमर सिंग कईवि मुलायम वेदिपुत चेरी अनुयायिकल जेकब तोमस फोन चोर्तल परादी मुख्यमंत्री क्राइम ब्रांच अन्वेषण प्रख्यापिच्चु विजिलेंस डायरेक्टर स्थानत्तुनिन्न जेकब तोमस आग्रह सरकार योजिप्पिल्लेन्न मुख्यमंत्री नियमसभा व्यक्तमाक्कि फोन चोर्तल विषय उन्नयिच्चुल्ल अडियंतर प्रमेयत्तिन अनुमति निषेधिच्चतिल प्रतिषेधिच्च प्रतिपक्षम वाक्कौट्ट् जेकब तोमस तन्टे परादियिलूटे मुख्यमंत्रियेयाण प्रति कूट्टिलाक्कियतेन्न प्रतिपक्ष नेताव् रमेश चेन्नित्तल कुट्टप्पेडुत्ति विजिलेंस डायरेक्टर फोन कॉल इमेल चोर्ती परा अन्वेषण केन्द्र एजेंसी की कईमा आवश्यप प्रतिपक्ष नल्ग्य अटियंत्र प्रमेय नोटीस मरुपी नल्कय मुख्यमंत्री ना व्यक्त फोन चोर्तल ई सरकारी नयम जेकब तोमस क्राइम ब्रांच अन्वेषिक राष्ट्रीय नेता उदस्थो फोन मेल चोर्तल ई सरकारी नयमे പത്രവാർത്തകളുടെ ആശങ്കമാത്രമാണ് ജേക്കബ് തോമസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണമെന്ന ജേക്കബ് തോമസിന്റെ ആഗ്രഹത്തോട് സർക്കാരിന് യോജിപ്പില്ല ഞാൻ സ്ഥാനം ഒഴിയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കത്ത് നൽകിയിട്ടേയില്ല എന്നാൽ അദ്ദേഹം ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് വാർത്തയുമായിട്ടുണ്ട് അതിനോട് സർക്കാർ യോജിച്ചിട്ടുമില്ല അതാണ് വസ്തുത അതേസമയം വിഷയം ഗൗരവമുള്ളതല്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലാത്ത തരത്തിലാണ് ജേക്കബ് തോമസിന്റെ നടപടികളെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് അറിയാതെ ഫോൺ ചോർത്തൽ നടക്കില്ല സാർ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ ഉപകരണം ഇരിക്കുന്നത് എഡിജിപി ഇന്റലിജൻസിന്റെ ഓഫീസിലാണ് അപ്പോൾ അതിന്റെ മുന നീങ്ങുന്നത് എങ്ങോട്ടാണ് ഈ ഗവൺമെന്റിലേക്കാണ് പോലീസ് തലപ്പത്ത് പരസ്പരം പാരവെയ്പാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന് പോലും നിരന്തരം വധഭീഷണി വരുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ കെ വി അബ്ദുൽ ഖാദർ എംഎൽഎ ശ്രീ സി ആർ നീലകണ്ഠൻ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജേക്കബ് തോമസ് നൽകിയ പരാതിയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് താങ്കൾ നിയമസഭയിൽ ആരാണ് ജേക്കബ് തോമസിനെതിരെ ഗൂഢാലോചന നടത്തിയത് എന്ന് ചോദിക്കുന്നു തീക്കട്ടയിൽ ഉറുമ്പരിച്ചതായി പരിതപിക്കുന്നു ആഭ്യന്തര വകുപ്പിനെ ജേക്കബ് തോമസ് പ്രതികൂട്ടിൽ നിർത്തിയെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് അതേസമയം പറയുന്നു ഇതൊക്കെ ജേക്കബ് തോമസിന്റെ ഓരോരോ തോന്നലുകളാണ് ഈ തോന്നലുകൾ വലിയ പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തിന് ഫിയർ സൈക്കോസിസ് ആണെന്നും സ്ഥലജല വിഭ്രാന്തിയാണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നു ജേക്കബ് തോമസിന്റെ പരാതി മെറിറ്റുള്ളതാണോ എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് വ്യക്തമാകുന്നില്ല ഇതുവരെ പ്രതിപക്ഷത്തിന്റെ പരാതിയല്ല പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ജേക്കബ് തോമസിന് അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആവലാതി അദ്ദേഹത്തിൻ്റെത് മാത്രമാണ് അങ്ങനെ കേരളത്തിൽ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഡി ജി പി തന്നെ പരാതിക്കാരനായി വന്നുപെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് നിയമസഭയിൽ ചോദിച്ചു അല്ല അക്കാര്യത്തിൽ ജേക്കബ് തോമസിന്റെ പരാതി കഴമ്പുള്ളതാണ് ന്യായമുള്ളതാണ് എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സർക്കാർ അറിയാതെ ഫോൺ ചോർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദമുനയിലാക്കി സർക്കാർ ഈ ഉദ്യോഗസ്ഥൻ എന്താണ് നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നിരീക്ഷിച്ച് അങ്ങനെ ഒരു വലിയ പ്രഷറിനകത്താണ് ഈ ഉദ്യോഗസ്ഥൻ എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടോ അങ്ങനെ സർക്കാർ ജേക്കബ് തോമസിന്റെ പുറകെ നടക്കുകയാണെന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല കാരണം ഇതേ ജേക്കബ് തോമസിനെ തന്നെയാണ് നിങ്ങൾ അതിരൂക്ഷമായി ഒരു ഘട്ടത്തിൽ പരിഹസിക്കുകയും ഇതാ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ പരിഹസിക്കുകയും അതേസമയം സർക്കാരാണോ ഗൂഢാലോചന നടത്തുന്നത് എന്ന് പരിതപിക്കുകയും ചെയ്യുന്നത്
അതല്ല ഒരു സാധാരണഗതിയിൽ ഒരു ഡി ജി പി പോലെയുള്ള അത് കേരളത്തിലെ ഐ പി എസ് കേഡറിലെ നമ്പർ വൺ ആയി നിൽക്കുന്ന ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തൻ്റെ വിജിലൻസിൻ്റെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ടെലഫോൺ ടാപ്പ് ചെയ്തു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സാധാരണക്കാരുടെ ടെലഫോൺ ടാപ്പ് ചെയ്യണമെങ്കിൽ പോലും അതിന് ചില നിയമപരമായ നടപടികളുണ്ട്. ആ നിയമ നടപടികൾ പൂർത്തിയാക്കി മാത്രമേ ഒരു ടെലഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ജേക്കബ് തോമസിൻ്റെ ടെലഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഹോം സെക്രട്ടറി അറിഞ്ഞിരിക്കണം. ഹോം സെക്രട്ടറിയുടെ മുമ്പിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. ആ റിക്വസ്റ്റ് ഐ ജിക്ക് മേളിലൊരു ഉദ്യോഗസ്ഥനായിരിക്കണം. അത് എ ഡി ജി പി ഇൻ്റലിജൻസ് വഴി മുഖാന്തരമായിരിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ റൂട്ട് എന്നിരിക്കെ ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ ടെലഫോൺ ടാപ്പ് ചെയ്തു എന്ന് പരസ്യമാക്കി പറയുമ്പോൾ അദ്ദേഹം ഉന്നം വെക്കുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ ഇംപ്ലൈഡ് ആണ്. ആ സാഹചര്യം എന്ത് എന്നറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് പ്രതിപക്ഷത്തിന് അറിയണം. അതറിയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു, വിജിലൻസ് ഡയറക്ടറുടെ സ്വാതന്ത്ര്യത്തിൽ നേരിയ തോതിൽ പോലും ഈ സർക്കാർ ഇടപെടില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിജിലൻസിൻ്റെ തലപ്പത്തുണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുള്ളതുകൊണ്ടാണ് സ്ഥാനമൊഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ കത്ത് തള്ളാൻ അല്ലെങ്കിൽ അതിനോട് യോജിക്കാതിരിക്കാൻ ഉള്ള തീരുമാനം വന്നത്. ഇങ്ങനെ വിജിലൻസ് ഡയറക്ടറെ പിന്തുണയ്ക്കുന്ന അദ്ദേഹമാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന ഭരണപക്ഷത്തിന് ഈ സർക്കാരിന് വാക്കുകളിലുള്ള ആത്മാർത്ഥത പ്രവൃത്തിയിലുമുണ്ടോ? ഇവിടെ ജേക്കബ് തോമസ് പരാതിപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കംപ്ലൈൻറ്റ്. അല്ല, ഇവിടെ ഒന്ന്, ഇന്ന് നിയമസഭയിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ വാദമുഖങ്ങളെല്ലാം പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി വ്യക്തമാക്കി, ജേക്കബ് തോമസ് യഥാർത്ഥത്തിൽ ഒരു പരാതി നൽകിയിട്ടില്ല, ചോർത്തി എന്ന് പറഞ്ഞൊരു പരാതി നൽകിയിട്ടില്ല. ഒരു പത്രവാർത്ത വന്നു, ആ പത്രവാർത്ത ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ ഒരു സംഭവമുണ്ടോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. പ്രതിപക്ഷം ഉടനെ പറഞ്ഞു, അങ്ങനെ ഒരു പത്രവാർത്ത വന്നിട്ടേയില്ല, മുഖ്യമന്ത്രി അസംബന്ധം പറയുകയാണ് അല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായിട്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ മാസം 19-നാണെന്ന് തോന്നുന്നു കേരളകൗമുദി പത്രത്തിൽ വന്ന വാർത്ത, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ആ വാർത്തയെക്കുറിച്ചാണ് ജേക്കബ് തോമസ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം, ഞങ്ങളങ്ങനെ വാർത്ത കണ്ടിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ ഒരു കത്ത് മാത്രമാണ്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 2007 അതിൻ്റെ സെക്ഷൻ 5, 6, 7 അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് അനുമതി നൽകേണ്ടത് ആഭ്യന്തര സെക്രട്ടറി. തീർച്ചയായും ശ്രീ അബ്ദുൽ ഖാദർ എംഎൽഎ അതിന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുകയുണ്ടായല്ലോ. അങ്ങനെ ഇന്റലിജൻസ് ഡിജിപിയുടെ ശുപാർശയോ ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ എന്നുള്ളത് ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ചു. അത് ഔദ്യോഗികമായി ശരിയാണ്, ഫോൺ ചോർത്തൽ ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ വിശദീകരിക്കുന്നു. അങ്ങനെ അല്ലാതെ അതായത് ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയും ഫോൺ ചോർത്താമല്ലോ. ഇന്നലെ ഡി ജി പി തന്നെ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിയമപ്രകാരമായി ഫോൺ ചോർത്താം, അങ്ങനെ അല്ലാതെയും ഫോൺ ചോർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാങ്കേതികമായി നിയമപ്രകാരമല്ലാതെ ഫോൺ ചോർത്തലും സാധ്യമാണ്, കുറ്റകൃത്യമാണെങ്കിൽ പോലും. അങ്ങനെ നിയമവിധേയമല്ലാതെ ഫോൺ ചോർത്തിയിട്ടുണ്ടാകുമെന്നായിരിക്കുമല്ലോ ജേക്കബ് തോമസിൻ്റെ സംശയം. അതല്ലാതെ നിയമപരമായി അദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തൽ അസാധ്യമാണ്. അല്ല, ഇവിടെ വാർത്ത വന്ന സാഹചര്യത്തിൽ അദ്ദേഹം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കും എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കേണ്ടായി. ഇത് സംബന്ധിച്ചൊരു ഒരു ഒരു കത്ത് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കുക എന്ന ഒരു ഒരു ഗവൺമെൻറ് പിന്നെ എന്താ പറയുക, ബാധ്യതയാണ്. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ നിയമപരമല്ലാതെ ഫോൺ ചോർത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരാളുടെയും ഫോൺ നിയമപരമല്ലാതെ ചോർത്താൻ ആർക്കും അവകാശമില്ല.
അതും നിയമസഭയിൽ പറയുകയുണ്ടായി. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമ്മുടെ മുമ്പിലില്ല. ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്ത് നൽകുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് പറയുന്നു, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പ്രതിപക്ഷം ഒരു വലിയ സംഭവമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കുകയും അവർക്ക് തന്നെ അത് തെളിയിക്കാൻ കഴിയാതെ അപഹാസ്യമായി പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അത് നമുക്ക് പരിശോധിക്കാം. ഷിസിആർ നീലകണ്ഠൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ചത് ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർക്കെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം കാണുന്നുണ്ട്, എന്നാൽ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോകാനാണ് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ താല്പര്യപ്പെടുന്നത്. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്, അത്തരമൊരു ഉദ്യോഗസ്ഥൻ കൃത്യനിർവഹണത്തിൽ ദുർബലനാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് പൂർണ്ണമായ തോതിൽ പിന്തുണയ്ക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ 100% അതങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് അവിശ്വസിക്കാൻ ഇപ്പം നമുക്കൊന്നുമില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്താങ്ങുന്നുണ്ട്, അക്കാര്യത്തിൽ ഒരു തർക്കവും എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി ഇത് മാറ്റി പറയുന്നത് വരെ അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് മാറ്റി പറയാനുള്ള സാഹചര്യം നാളെ ഉണ്ടായാൽ അപ്പം നമുക്ക് അക്കാര്യം ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു, ഞാൻ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് യോജിക്കുകയും ചെയ്യുന്നു. ഒരഭിപ്രായ വ്യത്യാസമില്ല, കാരണം ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അപ്പാടെ അങ്ങനെ ഞാൻ എടുക്കുന്നില്ല. ഒന്ന്, മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജേക്കബ് തോമസിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, അപ്പോൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇപ്പം ഇവിടെ പറഞ്ഞു നിയമപരമായി ചോർത്താൻ പറ്റില്ല. നിയമപരമായി ചോർത്താൻ പറ്റും. ഇന്നലെ ഡി ജി പി പറഞ്ഞല്ലോ, ഐ ജിക്ക് വേണമെങ്കിൽ ചോർത്തി 3 ദിവസം കഴിഞ്ഞ് റാറ്റിഫൈ ചെയ്താൽ മതി. അല്ല, ഇത് ഈ പ്രക്രിയ ഇവിടെ നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു നിയമസഭയിൽ. അല്ല, അത് ഇല്ല എന്ന് അത് അവിടെയാണ് പ്രശ്നം. അതില്ല എന്ന് മുഖ്യമന്ത്രി പറയണമെങ്കിൽ അന്വേഷണം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. കാരണം റാറ്റിഫൈ ചെയ്യുന്ന ഇത് അതൊക്കെ നിയമപരം ചെയ്യുന്നില്ലേ. ഇവിടെ IAS IPS ഉദ്യോഗസ്ഥന്മാരടക്കം വളരെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളടക്കം ഉള്ള കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജേക്കബ് തോമസ്. ഒരുപാട് പേർക്ക് ഇതിൽ താല്പര്യമുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ആർക്ക് വേണം ഇത് ഉപയോഗിക്കാം. IG ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കൃത്യമായും ഒരു മുൻകൂർ അനുവാദവുമില്ലാതെ ഫോൺ ടാപ്പ് ചെയ്യാൻ കേരളത്തിൽ കഴിയും. 3 ദിവസം അത് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഇപ്പം നമുക്കറിയാലോ, ഒരു IPS ഒരു IGയുടെ കാര്യം, ജോസിൻ്റെ വിഷയം ടാപ്പ് ചെയ്തതാണ്, ടാപ്പ് ചെയ്തത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് പരീക്ഷ ഇതുമായി ഇവിടെ പ്രശ്നം എന്താ? ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായി പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്ന് 1-ാമത്തെ കാര്യം. ഇനി മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇദ്ദേഹത്തിനെതിരായി ശക്തമായ ആളുകളുണ്ട് എന്ന സൂചന അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. ചെയ്തിരിക്കാനൊരു സാധ്യതയുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വരികൾക്കിടയിൽ തീർച്ചയായും കൃത്യമായി അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് നിയമം നടപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ വയ്ക്കുന്നു, അദ്ദേഹത്തെ അട്ടിമറിക്കാൻ അദ്ദേഹത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലിരിക്കുന്ന അല്ലെങ്കിൽ സെക്രട്ടറിയിലിരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നുവെങ്കിൽ ഇത് കേവലം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കിട്ടേണ്ട ഒരു വിഷയമാണോ? ഒരു IG ആണിത് ചോർത്തിയതെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എങ്ങനെ കിട്ടും? ആകെ കണ്ടുപിടിക്കാവുന്നത് പത്രമെഴുതിയ പത്ര റിപ്പോർട്ടർക്ക് ഇതെങ്ങനെ കിട്ടി എന്ന് റിപ്പോർട്ടറെ ചോദ്യം ചെയ്യാമെന്നല്ലാതെ IG ചോദ്യം ചെയ്യുമോ? ഈ ക്രൈംബ്രാഞ്ച് ചെയ്യില്ല. അപ്പം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി 100% പറഞ്ഞിട്ടുമില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം കൊണ്ടിട്ട് കണ്ടെത്താനും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പോലീസ് വകുപ്പിനകത്തെ ഉന്നതങ്ങളിലെ വിഴുപ്പലക്കലും വഴക്കും ഇത്തരമൊരു പരാതിക്ക് പിന്നിലുണ്ടാകാം എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അതിന് ആധാരമായ സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ മൂർച്ചയും മുനയുമുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ജേക്കബ് തോമസിൻ്റെ കൂടെ നിൽക്കണോ അതോ ജേക്കബ് തോമസിനെ തള്ളണോ എന്ന കൺഫ്യൂഷൻ അവസാനിക്കാതെ പ്രതിപക്ഷം ഇതൊരു മൂർത്തമായ വിഷയമായി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇതിവിടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ഇതിനകത്തൊരു കഥാപാത്രമായി വന്നതാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇങ്ങനെ ഫോൺ ചേർത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അതിൽ പ്രത്യേകിച്ച് വിജിലൻസിൻ്റെ ചാർജുള്ള ഓഫീസർ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ടാപ്പ് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പരാതിക്കാരനായി വരുന്നു. പരാതി നിസ്സാരമാണ് എന്ന് പറയുന്നതിന് വേണ്ടി അടിസ്ഥാനമായി പറയുന്നത് പണ്ട് ഏതോ ദിവസത്തിൽ ഇത് പത്രത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പത്രത്തിൽ വന്നൊരു കേസാണെങ്കിൽ ഗവൺമെൻറ് അപ്പം തന്നെ പറയേണ്ട ഇത് പത്രവാർത്ത മാത്രമാണ്, ഇതിനകത്ത് കഥയൊന്നുമില്ല, ഇത് ഗൗരവതരത്തിനായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് ഗവൺമെൻറ് അന്നേ പറയണമായിരുന്നു. മാത്രമല്ല പത്രത്തിൽ വന്ന ഒരു വാർത്ത വച്ച് ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുവാൻ ശ്രീ ജേക്കബ് തോമസിനെ പോലെയുള്ള ഒരാൾ തയ്യാറാകുമോ? അപ്പോൾ പത്രത്തിൽ വന്ന വാർത്ത എന്നുള്ളത് ഒരു മൂടുപടം മാത്രമാണ്. അപ്പോൾ പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് പോകണം.
ജേക്കബ് തോമസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അന്വേഷണങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളായിരിക്കാം ഇത് ചെയ്തതെന്ന് തോരി വരത്തക്ക വിധത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അങ്ങനെ പറയുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏത് വ്യക്തിക്കാണ് സാധ്യമാകുക? ഗവൺമെൻറ്റിനെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മിഷനറിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഈ വാർത്ത ചോർത്താൻ കഴിക്കുന്ന കെൽപ്പുള്ള ഏത് വ്യക്തിയാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്? അപ്പോൾ ഇത് പോലീസിൻ്റെ അകത്തു നിന്ന് തന്നെയാണ്. ശ്രീ ജേക്കബ് തോമസിൻ്റെ പെറ്റീഷനും പോലീസിൻ്റെ അകത്തു നിന്നാണ്. ജേക്കബ് തോമസിൻ്റെ പരാതിയും പോലീസിനെ കുറിച്ചാണ്. നമ്മൾ കണ്ടെത്തുമ്പോൾ ഇത് പോലീസിൻ്റെ സഹായമില്ല, സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ഒന്നുകിൽ പോലീസിൻ്റെ അകത്തുള്ള കുടിപ്പക, അതല്ലെങ്കിൽ പോലീസിൻ്റെ അകത്ത് ഒരു വിഭാഗം ആളുകൾ ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന നടത്തിയെങ്കിൽ ആരുമായി ഗൂഢാലോചന നടത്തി? അവർ പുറത്തുള്ള ആളുകളുമായി ഗൂഢാലോചന നടത്താൻ സാധ്യതയില്ല, കാരണം പുറത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. അപ്പോൾ ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെയാണ്, അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ഉത്തരവാദിയെ കണ്ടെത്തണമെന്ന് വരികിൽ ക്രൈംബ്രാഞ്ചിന് സാധ്യമല്ല, കാരണം ഇത് ഇവിടെ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അവരുടെ സെർവർ പരിശോധിക്കണം. സെർവർ പരിശോധിക്കാനുള്ള അധികാരം ക്രൈംബ്രാഞ്ചിനുണ്ടോ? അവർ വിചാരിച്ചാൽ അത് നടക്കുമോ? അപ്പം ജനങ്ങളുടെ മുമ്പിൽ അന്വേഷണം നടത്തി എന്ന് വരുത്തി തീർക്കുകയും യഥാർത്ഥ പ്രതികളെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് വളരെ ഓപ്പൺ മനസ്സാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഐ ബി പോലെയുള്ള ഒരു ഏജൻസിക്ക് ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കണം. എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഇവിടെ ഐ ബിയെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ മടിക്കുന്നത്? അവർ ഈ സത്യസ്ഥിതി കണ്ടെത്തുമല്ലോ. അവർക്ക് വേണമെങ്കിൽ സർവീസ് പ്രൊവൈഡറെ ചോദ്യം ചെയ്യാം, അവർക്ക് സെർവർ പരിശോധിക്കാം, അവർക്ക് മറ്റ് നടപടികളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ അധികാരവുമുള്ള ഒരു ഏജൻസി പുറത്ത് നിൽക്കുമ്പോൾ ആ ഏജൻസിയോട് പറയാതെ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറിയ ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പോയിന്റ്. എന്താണ് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്? ശ്രീ ജോസഫ് സി മാത്യു ഇന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു, ഇത് വെറും ഒരു തോന്നലോ പത്രവാർത്ത കണ്ടുള്ള പരാതിയോ മാത്രമല്ല എന്ന് വ്യക്തമായി ധ്വനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചീത്തയാക്കണമെന്ന് നിർബന്ധമുള്ള ചില ആളുകളുണ്ട്, അങ്ങനെ ചീത്തയാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നവരുണ്ട്, അതിനുള്ള ശ്രമം ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. ഈ ചീത്തയാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളെയോ പുറത്തുള്ള ആരെയോ ഉദ്ദേശിച്ചല്ല, മറിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളിൽ തന്നെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ്. മുഖ്യമന്ത്രി അങ്ങനെ കൃത്യമായി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നുള്ള ചില ഇടപെടലുകളാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട് എന്നുകൂടി നമുക്ക് സംശയിക്കാം. അങ്ങനെ ഫോൺ ചോർത്തൽ നടന്നിട്ടുള്ളത് ഇവിടെ നിയമസഭയിലും ചാനൽ ചർച്ചകളിലും ഒക്കെ ആവർത്തിക്കുന്നത് പോലെ ടെലിഗ്രാഫിക് ആക്ട് അനുസരിച്ചുള്ള അനുമതികൾ വാങ്ങിയിട്ടുള്ള ഫോൺ ചോർത്തലല്ല, മറിച്ച് നിയമവിധേയം അല്ലാത്ത ഫോൺ ചോർത്തലാണ്. ഇന്നലെ ഡി ജി പി തന്നെ ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ എന്ന് വ്യക്തമാക്കിയതാണ്. അപ്പോൾ നിയമവിധേയം അല്ലാതെ വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിനെ ഈ രീതിയിൽ സമീപിച്ചാൽ മതിയോ സർക്കാർ? അഭിലാഷ്, അത് തീർച്ചയായും പോരാ. അതിലെ നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമപരമായി ശ്രീ ജേക്കബ് തോമസിൻ്റെ ടെലഫോൺ ചോർത്തിയിട്ടില്ല, ചോർത്താൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ശ്രീ ജേക്കബ് തോമസിന് തന്നെയാണ്. കാരണം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് മൂന്ന് നിയമങ്ങളെ ഈ ഫോൺ ചോർത്തലിന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് 1885, രണ്ട് ഐ ടി ആക്ട് 2000 അല്ലെ 2000 പിന്നെ 2008 പിന്നെ സി ആർ പി സിയുടെ സെക്ഷൻ 91. ഈ മൂന്ന് എണ്ണം ഉപയോഗിച്ചാണ് സാധാരണ നിയമപരമായി ടെലിഫോൺ ചോർത്തുക. അതിനുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളും എല്ലാം വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതാണ് ഡി ജി പി മുതൽ ഇപ്പോൾ പ്രതിപക്ഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ അതാണ് സെർവർ നോക്കിയാൽ അറിയാമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം. അങ്ങനെ നിയമപരമായി ചോർത്താൻ തക്ക ഒരു പരാതിയും അദ്ദേഹത്തെക്കുറിച്ച് നിലവിലുള്ള ഇല്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ശ്രീ ജേക്കബ് തോമസിനാണ്. അപ്പോൾ നമ്മളെയും കൂടി ബാധിക്കുന്ന ഒരു ഗൗരവതരമായ വിഷയം ഇതിലുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഡി ജി പി, മറ്റാരുമല്ല, സംസ്ഥാനത്തിൻ്റെ ഡി ജി പി പറയുകയാണ്, പത്രവാർത്ത കേട്ടിട്ടായിരിക്കാം, ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ,
അനധികൃതമായി ഇവിടെ ഫോൺ ചോർത്തുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം നിലവിലുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ തൻ്റെ ഫോണും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഡി ജി പി ഉന്നയിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ നന്നായി അറിയാവുന്ന നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ഡി ജി പി പറയുന്നു, ഇവിടെ അനധികൃതമായി ഫോണുകൾ ചോർത്താറുണ്ട്, ആ കൂട്ടത്തിൽ എൻ്റെ ഫോണും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് ഈ 4 മാസത്തെ കാര്യമല്ല, അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിയുടെ കാര്യമാണ് പറയുന്നത്, അതിപ്പോഴും തുടരുന്നു എന്നാണ്. ഇതിന് മറുപടി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് എന്താ, ഇല്ല ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ അനധികൃതമായി നടക്കില്ല എന്നല്ലോ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ അഴിമതി അന്വേഷണം നേരിടുന്ന ആൾക്കാരുമായി ചേർന്നുകൊണ്ട് ചിലർ നടത്തുന്നതാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ ജേക്കബ് തോമസിൻ്റെ ഫോൺ ചോർത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമുക്കിപ്പോൾ പരിഗണിക്കുന്നതിന് മുൻപ് ഒരു വാചകം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഇവിടുത്തെ സാധാരണ പൗരന്മാരുടെ പൗരാവകാശം ലംഘിക്കുന്ന തരത്തിൽ ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഭരണത്തിൻ്റെ തലപ്പത്തുള്ള ഡി ജി പിയും മുഖ്യമന്ത്രിയും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യവസ്ഥിതി, നിയമവിരുദ്ധമായി നമ്മളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഈ വ്യവസ്ഥിതി തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം. അതാണ് നമ്മൾ ആവശ്യപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള കുടിപ്പക ഈ 4 മാസം കൊണ്ടോ ഈ 2 ദിവസം കൊണ്ടോ തുടങ്ങിയതല്ല. നമ്മൾ കഴിഞ്ഞ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തതാണ്. അതിങ്ങോട്ട് തുടരുകയാണ് ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചകളിൽ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം, IAS അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടുകയും അവിടെ ടീമപ്പ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള നിയമങ്ങൾ ചില നീക്കങ്ങൾ ഭരണത്തിൻ്റെ ഉന്നത തലത്തിൽ നിന്ന് നടക്കുന്നു. അതിൽ ചില പോലീസിലുള്ളവരും കൂടി ടീമപ്പ് ചെയ്തിരിക്കുന്നു. അതിന് പുറത്ത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ അങ്ങേയറ്റം ഗുരുതരമാണ്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, നമ്മൾ ഈ ടെലിഗ്രാഫിക് ആക്ട് IT ആക്ട് 2008 ഒന്നും പറഞ്ഞ് തർക്കിക്കേണ്ട വിഷയമേ അല്ല. ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്തു പറയുന്നു, കാര്യങ്ങൾ ചീത്തയാക്കണമെന്ന് നിർബന്ധമുള്ള ചില ആളുകളുണ്ട് എന്ന്. അത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചല്ല, ഏതെങ്കിലും പൊതുപ്രവർത്തകനെ ഉദ്ദേശിച്ചല്ല, മാധ്യമങ്ങളെയോ നാട്ടുകാരെയോ ഉദ്ദേശിച്ചല്ല, മറിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തിനകത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ താഴെത്തട്ടിലുള്ളവരല്ല, ഭരണതലത്തിൽ ഏറ്റവും മുകളിലത്തെ ശൃംഖലയിലുള്ള ആളുകൾക്കല്ലേ ഇത്തരത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ തന്നെ ഫോൺ അടക്കം ചോർത്തുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കൂ. അപ്പോൾ ഏറ്റവും മുകളിലാണ് ചീഞ്ഞു നാറുന്നത്. സർക്കാർ ഇങ്ങനെ ഇത്ര ലളിതമായ യുക്തികൾ കണ്ടെത്തി അതിനെ പ്രതിരോധിച്ചാൽ മതിയോ? അല്ല, അങ്ങനെ ലളിതമായ യുക്തികൾ കണ്ട് പ്രതിരോധിക്കുകയല്ല യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്തത്. ഒന്ന്, ശ്രീ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു പത്രവാർത്ത ഉണ്ട്, അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. അപ്പം അദ്ദേഹത്തിനും ഫോൺ ചോർത്തി എന്നതിനെ സംബന്ധിച്ച് ഉറപ്പായിട്ട് പറയാനാവില്ല, സംശയം പ്രകടിപ്പിക്കുന്നു. ശരി, അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചാൽ അനധികൃതമായിട്ട് ഈ നാട്ടിൽ നടന്നിട്ടില്ല എന്നോ നടക്കില്ല എന്നോ പറയാൻ പറ്റില്ല. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം, അതിനാണ് അന്വേഷണ സംവിധാനത്തിൽ വെച്ചത്. ഇനി മറ്റൊരു കാര്യം, ശ്രീ ജേക്കബ് തോമസ് ശക്തമായിട്ട് വിജിലൻസ് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തോട് എതിർപ്പുള്ളവരുണ്ടാവാം, അത് പറയണ്ടായി. ഇത് പോലീസ് സംവിധാനത്തിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ചെളിവാരിയറലുകളും കലഹങ്ങളും ഗ്രൂപ്പ് തർക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നേരത്തെ പോലീസ് ആസ്ഥാനം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട, കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഴിമതി റിപ്പോർട്ട് പുറത്താക്കിയത് ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായ ഉദ്യോഗസ്ഥർ അവരുടെ ശത്രുക്കളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് സെലക്റ്റീവായി വിവരങ്ങൾ നൽകുക, അവർ വലിയ തോതിൽ മാധ്യമങ്ങളിൽ കഥാപാത്രങ്ങളാവുക, ഇതൊക്കെ മുൻപും നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ച ടീമിംഗ് അപ്പ് എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ആരാണ് ജേക്കബ് തോമസിനെ ബുദ്ധിമുട്ടിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും വരുമല്ലോ. ചിലർ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആ ചിലർ എന്ന് പറയുന്നത് പുറത്തു നിൽക്കുന്ന കെ ബാബുവോ കെ മാണിയോ ഒന്നുമല്ലല്ലോ, കാരണം അവർ ഇക്കാര്യത്തിന് അശക്തരാണ്. മറിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ മുകളിലെ തട്ടിലുള്ള ആളുകൾ ശക്തരാണ്, അവർക്കത് ചെയ്യാൻ സാധിക്കും. അവരാണ് അത് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ എത്ര കാലം വെച്ചു പൊറിപ്പിക്കും?
അല്ല നിയമ സംവിധാനത്തിനകത്ത് നമുക്കറിയാം ഇപ്പോൾ വാർത്തകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് നിന്ന് പുറത്തു പോകുന്നു ഉന്നതതലത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തുടർന്ന് എങ്ങനെയാണ് വരുന്നത് പലപ്പോഴും വാർത്തകൾ നൽകുമ്പോൾ അനുകൂലമായിട്ട് തൻ്റെ നിലപാടിന് തങ്ങളുടെ നിലപാടിന് അനുകൂലമായിട്ട് വാർത്തകൾ നൽകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ട് പ്രത്യേകിച്ച് പോലീസ് തലപ്പത്തൊക്കെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇതൊരു പുതിയ സംഭവമല്ലല്ലോ ഇപ്പം നേരത്തെ ഞാൻ ഓർക്കുന്നു ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി അയക്കുന്ന ഘട്ടത്തിൽ ശ്രീ ജയറാം പടിക്കലും ശ്രീ മധുസൂദനും ഒരാൾ ഡി ജി പി ആണ് മറ്റൊരാൾ വിജിലൻസ് ഡി ജി പി ആയിരുന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ടുപേരും തമ്മിൽ കലശലായിട്ടുള്ള അഭിപ്രായ ഭിന്നത വന്നു ഒരാൾക്കെതിരായിട്ട് പോലീസിൽ വന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് മറ്റൊരു പത്രത്തിലൂടെ ചോർത്തി നൽകിയ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നേരത്തെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയാണ് ഗവൺമെൻറ് പരിശോധിക്കുന്നത് ശരി അത് സർക്കാർ പരിശോധിക്കുമ്പോൾ ഏതുവരെ പരിശോധിക്കാനാകും ശ്രീ സി ആർ നീലകണ്ഠൻ ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്നപ്പോൾ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പത്രങ്ങളിൽ വാർത്തയായത് ഒരു സെലക്റ്റീവ് ലീക്കിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് അത്തരമൊരു ഉദ്യോഗസ്ഥനെ ദുർബലപ്പെടുത്തുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോഴും മറ്റൊരു ലോബി അല്ലെങ്കിൽ മറ്റൊരു ടീം അവിടെ പ്രബലമാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് പോലെ ചീത്തയാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് എങ്ങനെ പിണറായി വിജയനോ ഈ സർക്കാരോ മറികടക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ എളുപ്പമല്ല കാരണം ഇപ്പം ഞാൻ നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ ലീക്കും മറ്റ് സംഗതികളും ഒക്കെ കൃത്യമായ പ്ലാനിങ് ചിലരൊക്കെ വളരെ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് ജേക്കബ് തോമസിൻ്റെ പേര് പറയുമ്പോൾ ചില ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം കാരണം രാഷ്ട്രീയ നേതാക്കളാണ് നമ്മൾ പലപ്പോഴും അഴിമതിയെക്കുറിച്ച് പറയാറുള്ളൂ അതിനേക്കാൾ വലിയ അഴിമതിക്കാർ ഈ സർവീസിലുണ്ട് എന്ന് ഐ എ എസ് സർവീസിലുണ്ട് എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ആ അർത്ഥത്തിൽ ഒരു സംശയവും വേണ്ട അവർക്ക് സ്വാധീനമുണ്ട് അവരെയൊക്കെ മാറ്റിക്കൊണ്ട് സർക്കാരിന് പോകാൻ കഴിയില്ല ഇപ്പോൾ ധനകാര്യ സെക്രട്ടറി വരെ ആരോപണത്തിൻ്റെ മുൾമുനയിലാണ് മറ്റു പല സെക്രട്ടറിമാരാണ് ഇവരെയൊക്കെ പിണക്കിക്കൊണ്ട് സർക്കാരിനെങ്ങനെ മുമ്പോട്ട് പോകാനാവും നേരത്തെ പറഞ്ഞ പോലെ ഐ പി എസ് സർവീസിലും ചില ആളുകൾ ഇതിനോട് സഹായിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുന്നതിൻ്റെ ഒരു ദൗർബല്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പോകുന്നത് എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു കാര്യം നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞതിനോട് കൂടി ചേർത്ത് പറയാൻ തിരുവനന്തപുരത്ത് ഐ ബി ഓഫീസിൽ 10,000 ടെലഫോൺ ലൈനുകൾ ടാപ്പ് ചെയ്യുന്നതിന് ഔദ്യോഗികമായൊരു സംവിധാനമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് എൻ്റെയോ നിങ്ങളുടെ ഒന്നും സമ്മതം കൊടുത്തോടു കൂടിയല്ല കേരളത്തിലെ വളരെ പ്രമുഖ മറ്റേ അവർക്ക് പ്രധാനമെന്ന് തോന്നുന്ന നമ്പറുകൾ ബി എസ് എൻ എല്ലിന് പണം കൊടുത്ത് സർക്കാർ ലീസ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ അതിൽ നിന്ന് നിയമപ്രകാരം ശരിയാണ് അതിൽ നിന്നൊരു ഡാറ്റ എടുക്കാൻ ഒരുപക്ഷെ ഇൻ്റലിജൻസ് എ ഡി ജി പിയുടെ സമ്മതം വേണം നിയമം പക്ഷേ നിയമം വേണമെന്നില്ല നിയമമല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു കോൺസ്റ്റബിളോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു എസ് ഐ ഒ വിചാരിച്ചാൽ ഇന്ന ആളുടെ ടെലഫോണിൻ്റെ ഡാറ്റ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ മേടിച്ചൂടെ അങ്ങനെ പത്രത്തിൽ കൊടുത്തൂടെ ഇനി ഇത് ശേഷിയുണ്ട് എന്നുള്ളത് മാത്രം മതിയല്ലോ ജേക്കബ് തോമസിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ റെയ്ഡ് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം റെയ്ഡിനെ കുറിച്ചാണ് ഒരു റെയ്ഡിൻ്റെ വിവരം പുറത്തു പോയാൽ പിന്നെ ആ റെയ്ഡിന് എന്താ അർത്ഥം അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പ്രശ്നം പ്രതിപക്ഷവും മുഖ്യമന്ത്രി പ്രതിപക്ഷം ഇതിനേക്കാൾ അപകടത്തിലാണ് നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യമുണ്ട് പ്രതിപക്ഷത്തിന് ജേക്കബ് തോമസ് ശരിയാണെന്നോ തെറ്റാണെന്നോ ആകെ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പ്രതിപക്ഷം കുഴപ്പത്തില്ല പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ഇങ്ങനെ പരസ്യമായി നിലപാടെടുക്കുകയും അദ്ദേഹത്തിന് ജേക്കബ് തോമസിനെ രക്ഷിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം വേണമെന്ന് വിചാരിച്ചാലും നടക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് തീർച്ചയാത്ര പ്രബലമാണ് ഉദ്യോഗസ്ഥ വൃന്ദം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾ ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോലീസിന് 5,000 നിലപാടാണ് ഇപ്പോഴെന്നും പാരവെപ്പും പരസ്പര വിശ്വാസമില്ലായ്മയുമാണ് ഇപ്പോൾ സേനയിലെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങി പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് കഴിയാത്തത് അതിനുശേഷം ഇറങ്ങിപ്പോക്ക് പ്രസംഗം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് ബോധപൂർവം ഹൈപ്പുണ്ടാക്കാൻ ജേക്കബ് തോമസ് ചെയ്യുന്നതല്ലേ ഇത് എന്ന സംശയമാണ് പോലീസിനകത്തെ ഈ ആഭ്യന്തര കുഴപ്പത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഊന്നാൻ കഴിയാത്തത് അതൊരു വലിയ വിഷയമാക്കി ഉന്നയിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് സാധിക്കാത്തത് അല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും പോലീസിനകത്തെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ ഒരിക്കലല്ല 2-3 പ്രാവശ്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പോലീസിനകത്തെ ഏകാഭിപ്രായമല്ല വ്യത്യസ്ത അഭിപ്രായമാണ് മാത്രമല്ല ഇനി രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചില്ല എന്ന് വാദത്തിന് സമ്മതിച്ചാൽ പോലും
ഈ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ യഥാർത്ഥ ചിത്രം പോലീസിനകത്തെ പരസ്പര വിശ്വാസമില്ലായ്മ തന്നെയാണ്. അതാണ് പല രംഗങ്ങളും അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ആ പാരവെപ്പും ഒക്കെ അത് ഒരു വർഷത്തോടെ പോകട്ടെ, പക്ഷേ നിയമം നിയമത്തിൻ്റെ രൂപത്തിൽ പോകണം. നിയമപരമായ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നിയമത്തെ അവനവൻ അനുകൂലമായി വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസിന് പോലും പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ള നിലയിലേക്ക് വന്ന് അധപ്പതിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. ഷിക്കേവി അബ്ദുൽ ഖാദർ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രയാസവും വിജിലൻസ് ഡയറക്ടർക്ക് ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി പറയുന്ന സർക്കാർ എന്നുള്ളത് എന്താണ്? മന്ത്രിമാരിൽ നിന്ന്, ജനപ്രതിനിധികളിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണോ? അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അന്വേഷണത്തിന് വിധേയരാകുന്നവരിൽ ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അത് വിജിലൻസ് ഡയറക്ടർക്ക് വ്യക്തിപരമായും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന്. അങ്ങനെ വിജിലൻസ് ഡയറക്ടർക്ക് വ്യക്തിപരമായോ അല്ലാതെയോ പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവർ എന്തായാലും പുറത്തുള്ള ആളുകളല്ലല്ലോ, രാഷ്ട്രീയ നേതാക്കളല്ലല്ലോ. അപ്പോൾ ഇവരെയൊക്കെ അകത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് വിജിലൻസ് ഡയറക്ടറെ സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുക? അല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും നിയമ നിർമ്മാണ സഭയിലെ അംഗങ്ങളും അത് നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പം ഗവൺമെൻറ് പിന്നെ നയപരമായ തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയാണ്. മന്ത്രിസഭ എടുക്കുന്ന നിലപാട് ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിസഭയും വിജിലൻസ് ഡയറക്ടറുടെ സേവനം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലപ്പെട്ടതായിട്ട് കാണുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് നമുക്കറിയാം, നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് ഒരാൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അതിൽ അതൃപ്തിയുള്ള ആളുകൾ ഉണ്ടാവാം, ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ, അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മന്ത്രിസഭയുടെ, അതിൻ്റെ തലവൻ്റെ ചുമതല. അതാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും അത്തരത്തിൽ ഇങ്ങനെ അന്വേഷണം നടത്തുന്ന, അഴിമതിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നീങ്ങുന്നുണ്ടോ, അതേക്കുറിച്ച് അന്വേഷിക്കുന്നു. പിന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ കേരള പോലീസിലെ ഒരു സംഭവത്തെ സംബന്ധിച്ച് സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കണം എന്ന് പറയുന്നത് യുക്തിസഹമാണോ? ഐ ബി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഐ ബി അന്വേഷിച്ചിട്ടുണ്ടോ പോലീസ്, കേരള പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്? ആ ഒരു വാദം യുക്തിസഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോലീസ് തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടത്, പോലീസിൻ്റെ സംവിധാനം തന്നെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. റൈറ്റ്. ശ്രീ ജോസഫ് സി മാത്യു, ചോർത്തലിനെ കുറിച്ച് തന്നെ സംസാരിച്ചാൽ, ചോർത്തൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചോർത്തൽ എന്നുള്ളതിനേക്കാൾ പൊതുപ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഫോണുകൾ ചോർത്താറുണ്ട്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ യു ഡി എഫ് കൺവീനർ ഞങ്ങളുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഘടകകക്ഷി നേതാക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാറുണ്ട് എന്ന് നിഷ്കളങ്കമായി പറഞ്ഞു പോയതുമാണ്. എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊരു നടപ്പ് ശീലം തന്നെയാണ്. പക്ഷേ ഇവിടെ വിജിലൻസ് ഡയറക്ടറെ തന്നെ, അദ്ദേഹത്തിൻ്റെ തന്നെ റാങ്കിലോ അതിന് കുറച്ച് താഴെയോ ഉള്ള ആളുകൾ തന്നെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്ന, എന്തെങ്കിലും ഒന്ന് കിട്ടുമോ ജേക്കബ് തോമസിനെ ഒന്ന് കൊടുക്കാൻ എന്ന് അന്വേഷിക്കുന്നവർ അതിനുള്ള പഴുതുകൾ തേടിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ ഈ വിവരം പുറത്തേക്ക് വരികയും അതൊരു പൊതു ചർച്ചയാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ജേക്കബ് തോമസിൻ്റെ മാത്രം വിഷയമായി കാണാൻ ഒക്കുമോ? അഭിലേഷ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീർച്ചയായിട്ടും കഴിയില്ല. ഇത് നമ്മളെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമുണ്ട്. നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തുന്നില്ല, അതിനുള്ള നിയമപരമായ സാഹചര്യമില്ലെന്ന് വളരെ നന്നായി അറിയാവുന്ന ഡി ജി പി ഒരു പത്രവാർത്ത കണ്ടപ്പോൾ തൻ്റെ ഫോൺ ചോർത്തപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യം അദ്ദേഹത്തിനറിയാം. ഇല്ലീഗലായിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. രണ്ട്, നിയമങ്ങളുടെ ഒന്നും പിൻബലമില്ലാതെ ചോർത്താനുള്ളൊരു സംവിധാനം ഈസ് ബിൽറ്റ് ഇൻ ടു ദിസ് സിസ്റ്റം. അത് നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് സ്റ്റാറ്റ്യൂട്ടുകളല്ലാതെ ഒരു ലൈസൻസിങ് എഗ്രിമെൻ്റ് ഉണ്ട് ഡി ഒ ടി ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നത്.
അത് പുതിയ ന്യൂ ടെലികോം പോളിസി 1999 ശേഷം അതൊരു യൂണിഫോം ലൈസൻസിങ് എഗ്രിമെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു യു എ എസ് എൽ എന്നൊരു ലൈസൻസിങ് എഗ്രിമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലോസ് 32, 40, 41 ഈ ക്ലോസുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് ലോഫുൾ ഇൻ്റർസെപ്ഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസസ് ലിം ഡിവൈസസ് നിങ്ങൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് തന്നെ ഒരുക്കിയിരിക്കണം എന്നാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാലും ടാപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഒരു സംവിധാനം ഈസ് ബിൽറ്റ് ഇൻ ദെയർ. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരു ലൂപ്പ് ഹോള് നിയമം തന്നെ അതൊരു പഴുത് അതിൽ ബിൽറ്റ് ഇൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സാങ്കേതികമായി ചോർത്തുക എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനൊരു രേഖയും കാണില്ല, അത് രേഖയും നിയമവും പരിധി പോകുന്നതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അന്വേഷണവും വെറും പ്രഹസനമാണ്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചോ ആരന്വേഷിച്ചാലും മതി, അതെങ്ങും എത്താൻ പോകുന്നില്ല. അതല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ തന്നെ താഴെ എഴുതി വരുന്ന സ്ക്രോൾ ചെയ്ത് വരുന്നൊരു വാർത്തയുണ്ട്, നമ്മൾ മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത രീതിയിൽ അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ പോലീസ് ഫോഴ്സിനെ നിർവീര്യമാക്കിയതും കുടിപ്പകയുടെയും കാര്യം പറഞ്ഞാൽ ആ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ അവസാനത്തെ ഒരു 2 വർഷക്കാലം എടുത്ത് നോക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം, ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നിരവധി അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച നിലനിൽക്കുന്നു, ആ സ്പർദ്ധ നിലനിൽക്കുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് അഴിമതിക്കെതിരായിട്ട് ജനം കൊടുത്തൊരു മാൻഡേറ്റുമായിട്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ, അവർ ഒരു ഫേം സ്റ്റെപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഒരു ശ്രീ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് കൊണ്ടുവരുന്നതന്നെ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് അതുകൊണ്ടാണ് നമ്മൾ കരുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൊടുക്കേണ്ടത് ഈ സർക്കാരിൻ്റെ കടമയാണ്, അത് ജനങ്ങളോട് കൊടുത്ത ഒരു വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഒരു വ്യക്തി മാത്രമാണ് അതിൻ്റെ ഈ ഏകയാശ്രയം എന്നുള്ള രീതിയിൽ പറയുകയല്ല, പക്ഷേ അതൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുത്തു. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നപ്പം ജനങ്ങളോട് പറഞ്ഞത് ആ ഒരു ഒറ്റ ഒരു സിംബോളിക്കായിട്ട് കൊടുത്തൊരു മെസ്സേജും കൂടിയാണ്. ആ സിമ്പിൾ തകർക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഐ എ എസിൻ്റെ കാരുടെ ഇടയ്ക്ക് തന്നെ നിരീക്ഷിച്ചാൽ ഒരു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുന്നു, അദ്ദേഹം ഉടൻ തന്നെ ആ അത്ര പുണ്യവാളൻ ചമയുണ്ട് ഐ എ എസ് അസോസിയേഷൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അദ്ദേഹം തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് ഫീഡ് ചെയ്ത് ഒരു പരാതി വരുന്നു. അപ്പോൾ വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ പോകുന്നു. ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇത് പോവുകയാണ്. അങ്ങനെ ഉദ്യോഗസ്ഥ പകയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടതല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. തീർച്ചയായും ഞാൻ ഉദ്യോഗസ്ഥ പകയുടെ മുൻപിൽ നിശ്ചലരായി പോകരുത് രാഷ്ട്രീയ നേതൃത്വം എന്ന് ശ്രീ ജോസഫ് സി മാത്യു പറയുമ്പോൾ, ഇവിടെ പല വിവരങ്ങളും അന്യഥാ രഹസ്യമായ പലതും പുറത്തേക്ക് വരുന്നത് തന്നെ ഈ ഉദ്യോഗസ്ഥ പകയുടെ ഭാഗമായാണ്. പല കേസുകളും ഉണ്ടാകുന്നത്, പല പരാതിക്കാരും ഉണ്ടാകുന്നത്, പല പരാതിക്കാരെയും സ്പോൺസർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കുടിപ്പകയും വൈരാഗ്യവുമാണ്. ആ നിലയിലേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലെത്തിയോ കേരളത്തെ ബ്യൂറോക്രസി? എത്തിയെന്ന് പറയാറായിട്ടില്ല, പക്ഷേ പൂർണ്ണമ നിയന്ത്രണമുണ്ട് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണമില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ വരുന്നത് ഒരു രാജ്യത്തിന് വളരെ അപകടമാണ്. കാരണം ഉദ്യോഗസ്ഥരുടെ കുടിപ്പക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരിൽ പലർക്കും നേരെ അഴിമതി ആരോപണങ്ങളുണ്ട്, പലർ സംശയത്തിൻ്റെ പട്ടികയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ നിലപാട് തറ അത്ര ഉറപ്പുള്ളതല്ല. അവിടെ ഇനിയാണ് ഗവൺമെൻ്റ് ഇതിൽ കാണാൻ പോണത്, എങ്ങനെയാണ് ഗവൺമെൻറ് ഈ അവസ്ഥയെ നേരിടാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമാവില്ല, അത് പേരിന് മാത്രം അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്നതാവുമെന്ന് പറയുന്നത്. കാരണം ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരോ ഐ പി എസ് ഉദ്യോഗസ്ഥരോ ആണ് ഇത് ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടുക എളുപ്പമല്ല. മാത്രവുമല്ല, ഇനി അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ നിരവധി സഹായങ്ങൾ വേണ്ടി വരും, പല ഡിപ്പാർട്ട്മെൻറ്റ് ഫയലുകൾ പലതും വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒന്ന്, മറുവശത്ത് ഭരണനിർവഹണത്തിനും ഗവൺമെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ എ എസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ സഹകരണമില്ലെങ്കിൽ ഒരുപക്ഷെ ഗവൺമെൻറ് തന്നെ പരാജയപ്പെട്ടു പോവും, ഭരണനിർവഹണം തന്നെ പരാജയപ്പെട്ടു പോവും. അങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കടമയാണ്. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഉദ്യോഗസ്ഥർക്കൊന്നുമില്ല, നഷ്ടപ്പെടാനുള്ളത് ജനങ്ങളുടെ വിശ്വാസം രാഷ്ട്രീയ നേതാക്കൾക്കാണ്. ശരി, അതാണ് ശ്രീ കെ വി അബ്ദുൽ ഖാദർ പ്രശ്നം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി എത്രയുണ്ട് എന്നതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഈ ഐ എ എസ് അസോസിയേഷൻ്റെയും ഐ പി എസ് അസോസിയേഷൻ്റെയും യോഗങ്ങൾ, അത് പലതും
ചില ഗ്രൂപ്പുകളുടെ മാത്രം യോഗങ്ങളാണ്, അവയിൽ നടക്കുന്ന ചർച്ചകൾ പോലും ചില സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വരാറുണ്ടല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്ക് തന്നെ അഭിപ്രായമുണ്ട്, സർക്കാരിനെ ചീത്തയാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന്. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം പറയുകയല്ലാതെ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയില്ലേ? എന്തുകൊണ്ടാണ് ആക്ട് ചെയ്യാൻ പറ്റാത്തത്? ഈ സർക്കാരിനെ ചീത്തയാക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അങ്ങ് ചീത്തയാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാട് പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീ ജേക്കബ് തോമസിനെതിരായിട്ട് ഒരു സംഘം ഐ എ എസ് ഉദ്യോഗസ്ഥർ സംഘമായിട്ട് വന്ന് നിവേദനം നൽകി എന്ന് പത്രവാർത്തയുണ്ടായിരുന്നു. ഗവൺമെൻറ് അത്തരത്തിലുള്ള കൂട്ടായിട്ടുള്ള വിലപേശലിന് പുറകെ പോവുകയല്ലോ ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ന് നമ്മുടെ മുന്നിലുള്ള പല സംഭവങ്ങൾ, അഴിമതി പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, വിജിലൻസ് എന്ന സംവിധാനം സ്വതന്ത്രമായിട്ട് അത് പ്രവർത്തിക്കണം എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ഗവൺമെൻറ് അവഗണിച്ചത്. പക്ഷേ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ അവർ പിന്നെ എന്താ പറയുക, ഉദ്യോഗസ്ഥ തലത്തിൽ പിടിയുള്ള ചില ആളുകളുണ്ടാവാം സ്വാഭാവികമായിട്ട്. തീർച്ചയായിട്ടും അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഗവൺമെൻറ് വഴങ്ങുകയില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇവിടെ അഴിമതി ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ, അത് ഈ 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ വന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അപമാനകരമായ ഒട്ടേറെ സംഭവങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുണ്ടോ? തീർച്ചയായും അതേക്കുറിച്ചെല്ലാം ഗവൺമെൻറ് അന്വേഷിക്കും. പിന്നെ അന്വേഷണ സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് അതിൻ്റെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ശരി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണല്ലോ. ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിസ്സഹായരാണോ? പരിതപിക്കാം, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പരിതപിക്കാം എന്നതിനപ്പുറത്തൊന്നും ചെയ്യാനില്ലേ ഭരണ നേതൃത്വത്തിന്? അല്ല, ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 2012 മെയ് മാസം മുതൽ 2014 ജനുവരി 1 വരെ ഞാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജുള്ള മന്ത്രിയായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഒരു കുടിപ്പകയും എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല. ഏത് കാലഘട്ടത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. അവിടെ പരസ്പരം ചീത്തയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടന്നതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായി സഹകരിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള നല്ല സാധ്യത വന്ന ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ അനുസ്മരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം അതല്ല എന്ന് എല്ലാ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഒരുപോലെ സമ്മതിക്കുകയാണ്. ഈ സാഹചര്യം കേരള സംസ്ഥാനത്തിന് ഗുണകരമല്ല. ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതി മുന്നോട്ട് പോകാൻ, നിയമസമാധാനം നിലനിൽക്കാൻ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രൂപത്തിലുള്ള പരസ്പര പോർവിളി ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പോലീസിനകത്ത് പരസ്പര വിശ്വാസം ഇല്ലായ്മ, ആര് വിതച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവർ വിതച്ചതിനേക്കാൾ വലിയ വിളവ് എടുക്കേണ്ടി വരും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഈ അവസാനത്തെ നിമിഷത്തിലെങ്കിലും ഗവൺമെൻറ് ശ്രമിച്ചേ മതിയാകൂ. അതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജോസഫ് സി മാത്യു, ഇക്കാര്യത്തിൽ ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി പ്രശ്നമാണ്. അത് ഏതളവ് വരെ എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതും പ്രശ്നമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു വിജിലൻസ് ഡയറക്ടറുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു നേരിയ ഇടപെടൽ പോലും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന്. ഈ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആൾ ആരോപണ വിധേയമായ വിഷയം കൂടി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അങ്ങനെ ഒരു നേരിയ ഇടപെടൽ പോലും ഉണ്ടാകാത്ത വിധത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ ഏത് ഏജൻസിക്കുണ്ട്? അഭിലാഷ്, നേരിയ ഇടപെടലിൽ ഉണ്ടാകരുത് എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകുകയാണ് വേണ്ടത്. വിജിലൻസിന് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, പ്രവർത്തിക്കാനുള്ള പണമില്ല, അവിടെ മതിയായ ഉദ്യോഗസ്ഥരില്ല.
അഴിമതി അന്വേഷിക്കാൻ പ്രാപ്തരായ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടുന്നില്ല, അവർ വരാൻ തയ്യാറാകുന്നുമില്ല. കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളെല്ലാം വളരെ പ്രബലന്മാരുടെ ആയവരുടേതാണ്. ഡി ജി പി റാങ്കിലുള്ളവരുടെ, മുൻ മന്ത്രിമാരുടെ, അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തലപ്പത്തുള്ളവരുടെ ഒക്കെയാണ്. അവർക്ക് വരാനും അവരുടെ കൈ പൊള്ളിക്കാനും താല്പര്യമില്ല. ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു, ശ്രീ ശങ്കർ റെഡ്ഡിയുടെ പേരിലുള്ള കേസിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തത് എസ് പി റാങ്കിലുള്ളതോ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ല, അവരൊന്നും ഒപ്പിടാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്, അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, മറ്റാരോ ആണ് കോടതിയിൽ ഇത് കൊടുത്തത് എന്ന് ശ്രീ ശങ്കർ റെഡ്ഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അത് അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ വിജിലൻസിനുള്ളിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ ഉള്ള ഒരു ഭീതി സ്വാഭാവികമാണ്. എങ്ങനെയാണ് സുഖേഷിനെ കൈകാര്യം ചെയ്തതെന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് പറയുമ്പോൾ ഇതെല്ലാം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷമുള്ള കാര്യം അദ്ദേഹം വളരെ ബോധപൂർവ്വവും സമർത്ഥവുമായി വിട്ടുകളഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ എന്നെ ഭീഷണിപ്പെടുത്തി, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്ന് പോലീസ് ബോസിൽ നിന്ന് പറയേണ്ട തരത്തിൽ സമ്മർദ്ദമുണ്ടായത്, ശ്രീ വിൻസെൻ്റ് എംബോളും ജേക്കബ് തോമസുമായിട്ടുണ്ടായ തർക്കങ്ങൾ, സെൻകുമാറുമായി ഉണ്ടായ തർക്കങ്ങൾ എല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അത് പോകട്ടെ, പക്ഷെ അതിപ്പോഴും തുടരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശുഭകരമായൊരു കാര്യമല്ല. അത് ഈ സർക്കാരാണ് ഇടപെടേണ്ടത്. ഇടപെടാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല, ഞങ്ങളായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല, തുടരണമെന്നാണ് ആഗ്രഹം. ഇത്തരം പ്രസ്താവനകൾ അപര്യാപ്തമാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് വിജിലൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഇത് അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ ജനവിധിയാണ് എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ, അഴിമതിക്കെതിരായിട്ടുള്ള നീക്കമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ട് ജനം ഇപ്പോഴും കാണുന്നത്. ബാക്കിയുള്ള പല കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് ജനം കൂടെ നിൽക്കുന്നതും അതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ജനവും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സമർത്ഥമായി പോസിറ്റീവായി ഇടപെടുകയാണ്. വിജിലൻസിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും പണവും നൽകിക്കൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ സന്ദേശം നൽകുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ശ്രീ സി ആർ നീലകണ്ഠൻ, താങ്കളുടെ അഭിപ്രായത്തോടു കൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വിജിലൻസിനെ സംബന്ധിച്ച് പണം, ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തത, സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഇവ ഈ അടുത്ത കാലത്ത് വിജിലൻസ് ഡയറക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് സർക്കാർ അനുഗുണമായ സമീപനം സ്വീകരിക്കണം എന്ന അഭിപ്രായം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഒരു സമവായമോ രാഷ്ട്രീയ പിന്തുണയോ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തെ പരിമിതമായ തോതിലല്ലാതെ വിമർശിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ നേതാക്കൾ തന്നെ അന്വേഷണം നേരിടുകയാണ് എങ്കിലും പൊതുസമൂഹത്തിൽ ഈ വിവാദങ്ങളുടെയൊക്കെ ആകെ ഫലമായൊരു കൺസെൻസസ് അല്ലെങ്കിൽ ഒരു അനുകൂലമായ പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. വിജിലൻസിനെ സംബന്ധിച്ച് ഫലപ്രദമായ, അതായത് കൂട്ടിലടച്ച തത്ത അല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അഴിമതിക്കെതിരായ അതിശക്തമായ വികാരമുണ്ട്, അത് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രത്യേകിച്ചും ജേക്കബ് തോമസ് പോലൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നടക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് മോഷ്ടിച്ചവർ പിടിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കൂടി ഇല്ലാതാക്കാൻ ആരും, പ്രത്യേകിച്ചും പ്രതിപക്ഷം പോലും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ പൊതുബോധം തകർത്താൽ അവർക്കൊക്കെ വല്ലാതെ അനുഭവിക്കേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടായിപ്പോൾ വിജിലൻസിന് ആൾ പോരാ, പണം പോരാന്ന് വന്നത്? പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. പ്രവർത്തിക്കാതിരിക്കുന്ന വിജിലൻസിന് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ വിജിലൻസ് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഒരു രാഷ്ട്രീയ നേതാവല്ലേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് വല്ലാതെ വെള്ളം കുടിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ജനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് കാത്തു സൂക്ഷിക്കാൻ, ഗവൺമെൻറ് ഒന്നാമത്തെ ഉത്തരവാദിയാണ്, രണ്ടാമത്തെ ഉത്തരവാദി പ്രതിപക്ഷമാണ്, ഇല്ലെങ്കിൽ ജനങ്ങളോട് ഇവർ കണക്ക് പറയേണ്ടി വരും. തീർച്ചയായും വളരെ നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കെ വി അബ്ദുൽ ഖാദർ MLA, ശ്രീ ജോസഫ് സി മാത്യു ചർച്ചയിൽ പങ്കെടുത്തതിന്.